സണ്ണി, സണ്ണി, അത് കൊള്ളാം. ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നുറങ്ങിയത്. അതെ, ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ നേരം വളരെ ഇരുട്ടി. കലാപരിപാടിയോ? എന്ത് കലാപരിപാടി? ഇവിടെ ആരാ ക്ലാസ്സിക്കൽ നൃത്തം പഠിക്കുന്നത്? ഇവിടെ ആരും പഠിക്കുന്നില്ലല്ലോ. പിന്നെ ഇന്നലെ മുകളിലത്തെ മുറിയില് ആരോ ചെലങ്ക കിട്ടി നൃത്തം ചെയ്യുന്ന കേട്ടു. ചെലങ്ക കേട്ടോ? ആ സണ്ണി, അത് ശരിക്കും കേട്ടോ? കേട്ടു, പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടില്ല. ആ മുകളിലെ തെക്കേ അറ്റത്തെ മുറി അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. രാത്രി അതിൻ്റെ അകത്ത് ആരാ കിടക്കാറ്? ഇല്ല, അതിപ്പോ പൂട്ടാറില്ലല്ലോ. തെക്കിനി മുറിയാ, അതിലാരും കിടക്കാറുമില്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം, ചായ പിന്നെ കുടിക്കാം. ആ കണ്ണാടി കരുത്. ഇത് പൂട്ടിയിട്ടില്ലല്ലോ. പൂട്ടിയിട്ടില്ല? അത് ശരി. അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനി അല്ലേ? അയ്യോ, ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. ഈ മറ്റേ പാർട്ടി എവിടെ? ആ നർത്തകി വാ. അതാണ് എനിക്കപ്പോ തെറ്റി, പാടെ തെറ്റി. എന്താ? ആ കാരണവര് വെറും പാവ പരമശുദ്ധൻ. അതെന്താ? ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകിയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാരണവര് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല. എങ്ങനെ പിടിച്ചോണ്ട് പോവായിരിക്കും? എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീട് കാണണ്ടേ? ദേ. അപ്പൊ ഇവിടെ വന്നിന്നാണ് പണ്ട് നാഗവല്ലി ഒരു മുറൈവന്ത് പാരായോ പാസലേ നടിവാരായോ. സണ്ണിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ദേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ കാണുന്നേ. അയ്യോ, എന്റെ ചായ തണുത്തു, എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള. താൻ നടക്കുമ്പോ എന്തോ ഒരു ശബ്ദം, താൻ നടക്കുമ്പോ എന്തോ ഒരു കിലുക്കം. ചിലങ്ക ഇതെവിടുന്ന് കിട്ടി? ആ തളത്തിന്ന് കിട്ടിയതാ. അത് ശരി, താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ. പിന്നെന്തിനാ പോക്കറ്റ് ഇട്ട്? അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാല്, അല്ല പോക്കറ്റിട്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ. അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. എന്തായാലും വേണോ? കിണ്ടി അല്ല, കിണ്ടി 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 കിണ്ടി. എന്താ ഇങ്ങനെ ഉണ്ട്? എന്തിനാ ഇന്നലെ രാത്രി വന്ന് അങ്ങനെ വിളിച്ചത്? അതും ചികിത്സയുടെ ഭാഗമായിരിക്കും. ശ്രീദേവിക്ക് എന്തു തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ എന്തോന്നാ? ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണോ ഹരിച്ചും ഗുണിച്ചും നോക്കുന്ന നല്ലതല്ലേ? അയ്യോ, എടി കൊച്ചേ, നിന്നെ അയാൾ ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. അയാൾ ആള് പെശകാ, വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ.
നോക്കിയും കണ്ടുമൊക്കെ നടന്നോണം. എനിക്ക് എനിക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നേ. അമ്പലത്തിലൊക്കെ പോവാം. ആ എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോവാം. എന്താ അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോവാം. എന്തിന് എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം. വേണമെങ്കിലേ നിന്റെ മുറപ്പെണ്ണിന്റെ കൂടെ കയറി കിടക്കാം. കിടക്കട്ടെ. അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം. മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകണ്ട. നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ. എന്നിട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക്. ബാല്യത്തിലെന്ന പോലെ ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ, ഒന്ന് പഠിക്കട്ടെ. അത് വേണോ? വേണം 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 വേണം. അത് വേണം നബില. പാവം, ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ? ഈ കാണുന്നൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ. അതെന്താ? പഴയ പാർട്ടികളാ ഇക്കണക്കിനാ എന്റെ ട്രീറ്റ്മെന്റ് എങ്കില് ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോ നഗുലേട്ടിനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടേരെ. അല്ലേലും സണ്ണി ഇങ്ങനെ തന്നെയാ, എന്തിലും ദോഷം മാത്രമേ കാണൂ. അതെ അതെ, ശരിയാ. നിങ്ങളുടെ ഈ മാടമ്പള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. തെക്കിനിയിലോ? എന്താത്? വേറൊന്നുമല്ല, അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം. വില പിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ. എന്താ ഇത് കണ്ടോ? ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. എന്നാ തെറ്റി, ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലും ഇല്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വില പിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി, പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ച് വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതെന്ന്? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കടന്ന് തർക്കിക്കാ. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ ആയിരത്തു നിന്ന് വേണം വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല, ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട 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 വേണ്ട, നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ച കാര്യമില്ല. പോയി പണിയോ, പോ. എന്താ സണ്ണി, എന്തു പറ്റി? ചുമ്മാ കിടന്ന് തർക്കിക്കാന്ന്. മനുഷ്യന്റെ ഒരുമാതിരി ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ, തന്റെ ഭാര്യയൊക്കെ സംഭവിച്ചു. എന്നാലും നീ എന്താ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ. പോട്ടടാ. ആ പോട്ടെ, അതാ പോക്കിയ ഞാൻ പിന്നെ വന്നോളാം. be
യാരത്, യാരത്, യാരത്. ഞാൻ ശങ്കരൻ തമ്പി. ദ്രോഹി, കഥ തുറ, തുറ കഥവ. നീ യാര്? നാനാ? സണ്ടാള, എന്നയാ യാരെന്ന് കേക്കുറ? நான் தாண்டா நாகவல்லி. எதுக்காக வந்தே? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. கதவ தர. உன்னால என்ன கொல்ல முடியாது நாகவல்லி. கொல்லுவேன், கண்டிப்பா கொல்லுவேன். வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். அப்பத்தாயி ஆத்திரம் அடங்கும். அப்ப துர்காஷ்டமி அன்னைக்கு வா. இப்ப போ நாகவல்லி, போ. போறேன், இப்ப போறேன். நிச்சயமா திரும்பி வருவேன். പോയിട്ടങ്ങൊരു നാളും പൂക്കാമാം കുമ്പിൽ. പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടിപ്പ.